വന്ദനായ ജോർജ് ഉലപ്പച്ചൻ പുതുപ്പള്ളി ഇടവാങ്ങമാണ്. ഇപ്പോൾ വികാരിയായി ശുശ്രൂഷ അനുഷ്ഠിക്കുന്ന വന്ദനായ വറീസ് വറീസ് അച്ഛൻ ഇപ്പോഴ ഇടവയ്ക്ക് വേണ്ടി ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു. ദൈവ തിരുനാമത്തിൻ്റെ മഹത്വമുണ്ടായിരിക്കട്ടെ. ബഹുമാനപ്പെട്ട ജോർജ് ഫിലിപ്പച്ചൻ്റെ നിര്യാണത്തിൽ പൗരസ്ത്യ ജോർജിയൻ തീർത്ഥാടന കേന്ദ്രമായ പുതുപ്പള്ളി വലിയ പള്ളിയിലെ വിശ്വാസ സമൂഹത്തിൻ്റെ പ്രാർത്ഥനയും അനുശോചനവും അറിയിക്കുന്നു. ബഹുമാനപ്പെട്ട ജോർജ് ഫിലിപ്പച്ചൻ മണലും ഭാഗത്ത് ജോർജിൻ്റെയും വടശ്ശേരിൽ മറിയാമ്മയുടെയും മകനായി പുതുപ്പള്ളി വലിയ പള്ളിയിലെ ഇടവകാംഗമായി ആത്മീക ജീവിതം ആരംഭിച്ചു. വിവിധ മേഖലകളിൽ അച്ഛൻ്റെ സാന്നിധ്യവും പ്രവർത്തനവും വൈദിക സഹോദരങ്ങളായ നമുക്കേവർക്കും വിശ്വാസ സമൂഹത്തിനും വലിയ വെല്ലുവിളിയായി നിലനിൽക്കുകയാണ്. അവിവാഹിതരായി എല്ലാവരും സന്യാസിമാരല്ല. വിവാഹിതരായവർ സന്യാസിമാരാണോ എന്നതും ഒരു ചോദ്യചിഹ്നമായി നിലനിൽക്കുകയാണ്. സഭയുടെ പാരമ്പര്യത്തിൽ വിവാഹിതരായി കുടുംബജീവിതം നയിക്കുന്നവർ സന്യാസ ജീവിതത്തിൻ്റെ താലന്ത് ലഭിച്ച് ദൈവസന്നിധിയിൽ ജീവിച്ചിട്ടുണ്ട്. ഈഹീദായക്കാരും ബസ്ക്യോമോമാരും ആ ഗണത്തിൻ്റെ ഭാഗമായി നിലകൊണ്ടിരുന്നു. സന്യാസി, അത് സർവശക്തൻ മനുഷ്യർക്ക് കൊടുത്ത മഹനീയമായൊരു താലന്താണ്. ചില നിഷ്ഠകളോ ചില തീരുമാനങ്ങളോ അല്ല, മറിച്ച് വ്യക്തിത്വത്തിൽ നിമഗ്നമായ വ്യാപാരം ചെയ്യുവാൻ സർവശക്തനായി ദൈവം ഭരമേൽപ്പിച്ച താലന്താണ് സന്യാസ ജീവിതം. ആ താലന്ത് മലങ്കര സഭയിൽ ലഭിച്ചിട്ടുള്ള സമീപകാലങ്ങളിൽ മലങ്കര സഭ കണ്ട ഉത്തമനായ സന്യാസിയാണ് ബഹുമാനപ്പെട്ട ജോർജ് ഫിലിപ്പച്ചൻ. അദ്ദേഹത്തോടുകൂടി പ്രവർത്തിക്കുവാൻ അനവധി സന്ദർഭങ്ങളിൽ ലഭിച്ചിട്ടുണ്ട്. പാമ്പാടി മോർ കുറിയാക്കോസ് തേറായിൽ അദ്ദേഹം ശമ്മാശനായും വൈദികനായും ശുശ്രൂഷ നിർവഹിക്കുന്ന സമയത്ത് അദ്ദേഹത്തോടൊപ്പം ശുശ്രൂഷകനായി പ്രവർത്തിച്ചിട്ടുണ്ട്. ഒരുമിച്ച് വൈദിക ശുശ്രൂഷയിൽ പങ്കാളിയായിട്ടുണ്ട്. അച്ഛൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത, അനിഷ്ടമെന്ന് തോന്നിയാൽ അവസാനിപ്പിക്കുന്നതിൽ അച്ഛനൊരു മടിയുമില്ല. BMM സ്കൂളിൽ വൈസ് പ്രിൻസിപ്പളായി പഠിപ്പിച്ചുകൊണ്ടിരുന്നു, പെട്ടെന്ന് നിർത്തി. പൊത്തമ്പ്രം തേറായിൽ താമസം അനുഷ്ഠിച്ചുകൊണ്ടിരുന്നു, പെട്ടെന്ന് നിർത്തി. ഇവിടെ അഭിമന്യ ഈവാനിയസ് തിരുമേനിയോട് ഒരുമിച്ച് അധിവസിച്ചു. ചില ചുമതലകളൊക്കെ ആദ്യം ഏറ്റെടുത്തു, പെട്ടെന്ന് നിർത്തി. അതുപോലെ തന്നെയാണ് ആശ്രമത്തിൻ്റെ ചുമതലയും അദ്ദേഹം ഒരു സന്ദർഭത്തിൽ വേണ്ടെന്ന് വെച്ചു. ജീവിതചര്യകളും ഭക്ഷണ രീതിയും ഒക്കെ അദ്ദേഹം പെട്ടെന്നുള്ള തീരുമാനത്തിൽ പലതും ഉപേക്ഷിച്ചു. അതാണ് സന്യാസി. യോഹന്നാൻ ശ്ലീഹ 1:47 വാക്യത്തിൽ സുവിശേഷത്തിൽ നഥനയേലിനെ കുറിച്ച് പറയുന്ന സാക്ഷ്യം സൂചിപ്പിക്കുന്നു, സാക്ഷാൽ ഇസ്രായേലിൽ. ഇവനിൽ കപടമില്ല. യഥാർത്ഥത്തിൽ ജോർജ് ഫിലിപ്പച്ചനെ കുറിച്ച് സന്ദേഹമന്യേ ആ വാക്ക് പറയാം. കാരണം ആരുമറിയാതെ അത്തിയുടെ ചുവട്ടിൽ ഇരുന്നു. സത്യങ്ങൾ മനസ്സിലാക്കിയപ്പോൾ ആ സത്യത്തെ വ്യത്യസ്തങ്ങളായ പാരമ്പര്യങ്ങളെ ഒക്കെ പെട്ടെന്ന് ഉപേക്ഷിച്ച് അനുധാവനം ചെയ്യുവാൻ അദ്ദേഹത്തിന് സാധിച്ചു. ഒരു ശത്രുവും അദ്ദേഹത്തിന് ഇല്ല, എല്ലാവരും മിത്രങ്ങൾ. ശാന്തമായി ആവശ്യമായ ഉപദേശങ്ങൾ വൈദിക സമൂഹത്തിന് നൽകി.
എതിരഭിപ്രായങ്ങൾ പലപ്പോഴും സമയമെടുത്ത് വളരെ സാവധാനം അറിയിച്ചു. സാക്ഷാൽ ഇസ്രായേലിയൻ കപടമില്ല, അതാണ് പരമാർത്ഥം. യോഹന്നാന്റെ സുവിശേഷത്തെ കുറിച്ച് ബഹുമാനപ്പെട്ട അച്ഛൻ ഒരു വ്യാഖ്യാനം എഴുതി. മറ്റ് സുവിശേഷകരെ പോലെയല്ല, എല്ലാ കാര്യത്തിലും യോഹന്നാൻ അപ്പോസ്തലന് തനതായ ഒരു വീക്ഷണമുണ്ട്. അത് യേശുക്രിസ്തുവിന്റെ മാമോദീസയെക്കുറിച്ചും വിശുദ്ധ കുർബാന സ്ഥാപനത്തെക്കുറിച്ചും അന്ത്യ അത്താഴത്തെക്കുറിച്ചും കർത്താവിന്റെ മരണത്തെക്കുറിച്ചും പുനരുത്ഥാനത്തെക്കുറിച്ചും പ്രത്യക്ഷപ്പെടലിനെ കുറിച്ചുമൊക്കെ എല്ലാവരെ പോലെയല്ല യോഹന്നാന്റെ വീക്ഷണം വ്യത്യസ്തം. ജോർജ് ഫിലിപ്പച്ചനും അങ്ങനെയാണ്. ഞങ്ങൾ വൈദികരെ പോലെ അല്ല അദ്ദേഹം. ഈ കാലഘട്ടത്തിൽ ഹി വാസ് എ പ്രീസ്റ്റ് വിത്ത് ഡിഫറൻസ്, വലിയ വ്യത്യാസങ്ങൾ ഉള്ള ഒരു പുരോഹിതൻ. അതുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ വേർപാട് യഥാർത്ഥത്തിൽ വേദനാജനകമായി തീരുന്നത്. അന്യം നിന്നുപോയല്ലോ ഇങ്ങനെയുള്ള ഒരു വംശം എന്നറിയാതെ മനസ്സിൽ തോന്നുന്നു. ഈ ശൈലിയും ഈ കാഴ്ചപ്പാടുമുള്ളവർ ഇനി എന്നുണ്ടാകും? സർവശക്തൻ കരുതട്ടെ. സ്വർഗീയ ഊർശലേമിൽ ഈ പിതാവിന് നല്ല ഓർമ്മ നൽകട്ടെ. നമുക്ക് വേണ്ടി ദൈവസന്നിധിയിൽ നിത്യ മധ്യസ്ഥനായി ജോർജ് ഫിലിപ്പച്ചനും ചേർന്നിരിക്കുന്നു. ഇമ്പങ്ങളുടെ പരദീസയിൽ പുണ്യം ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ വാക്കുകൾ ഉപസംഹരിച്ചു.